ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ എർത്ത് ബ്രാൻഡുകാർ ഒരുപാട് പ്രോഡക്റ്റ്സ് ഇറക്കിയിട്ടുണ്ട്. അതിൽ വൈറ്റമിൻ സി പേരിൽ തന്നെ ഇത്രയും അധികം പ്രോഡക്റ്റ്സ് അവർ ഇറക്കേണ്ട ആവശ്യം എന്ത്? എന്തിനാണ് ഇത്? ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നത് അത്രയും ഞാൻ പിടിച്ചിട്ടുള്ളൂ. ഇത് കൂടാണ്ട് വൈറ്റമിൻ സി പേരിൽ തന്നെ ഒരുപാട് പ്രോഡക്റ്റ്സ് അവർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഇത്രയും അധികം? എല്ലാതും നമുക്ക് മേടിച്ച് യൂസ് ചെയ്യാമെന്ന് പറയുമ്പോൾ അത് പോസിബിൾ അല്ല. കാരണം നമ്മുടെ സ്കിന്നിലെല്ലാവരെയും ഡിഫറെൻ്റാണ്. അപ്പോൾ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കാൻ നോക്കുകയാണെങ്കിൽ സിറം ഉണ്ട്, ക്രീം ഉണ്ട്, അങ്ങനെ. അപ്പോൾ ഇതിനെ വെച്ച് തുടങ്ങാം നമുക്ക്. എന്താ ഇത്? വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് ക്രീമാണ്. അപ്പോൾ ഈ ഒരു ക്രീം, ഇത് സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണ് കേട്ടോ. വൈറ്റമിൻ സി ആൻഡ് ടെർമറിക്, ഈ ഒരു സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിലും വരുന്നത്. വൈറ്റമിൻ സി പിന്നെ ടെർമറിക്, അതും സിറമാണ്. നേരത്തെ കാണിച്ചത് നമ്മൾ ക്രീമായിരുന്നു. ഇത് വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് സിറം. അപ്പോൾ ഈ ഒരു സിറമാണോ ഈ ഒരു ക്രീമാണോ ബെറ്റർ? രണ്ടും പേര് ഒന്ന് തന്നെയാണ്. അപ്പോൾ ഏതാണ് നമ്മൾ മേടിക്കേണ്ടത്? അതിലേക്ക് കടക്കാം നമുക്ക്. അത് കൂടാണ്ട് സിറം എന്ന് പറയണത് വൈറ്റമിൻ സി പേരിൽ തന്നെ വേറെയും ഉണ്ട്. ഇത് വൈറ്റമിൻ സി എസെൻസ് സിറമാണ്. ഇത് കൂടാണ്ട് ഒരു സ്കിൻ ഇലുമിനേറ്റ് ഫേസ് സിറം കൂടിയും വരുന്നുണ്ട് കേട്ടോ. അത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂ ഒക്കെ നമ്മുടെ ചാനലിൽ കേൾക്കുന്നുണ്ട്. അതിപ്പോൾ എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 8 മാസം 1 കൊല്ലം മുന്നേ അങ്ങോട്ട് ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ട്. അതും നല്ല തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ഇതും രണ്ടും സിറമാണ്, ഇത് രണ്ടും മേടിക്കണോ? ഏതാണ് മേടിക്കേണ്ടത്? ക്രീമാണോ മേടിക്കേണ്ടത്? ആകെ ഒരു കൺഫ്യൂഷൻ അല്ലേ. അപ്പോൾ ക്രീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാ, ക്രീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു തിക്ക് കണ്ടൻസിയാണ്, ഒരു വൈറ്റ് കളറ് ക്രീമായിട്ടാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ പണി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ അപ്പർ ലെയറിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് അബ്സോർവ് ആയി പോകാനായിട്ട് ഇത്രയും ടൈം എടുക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അപ്പർ ലെയറിലാണ് നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ എഫക്റ്റ് കിട്ടും, കിട്ടില്ല എന്നല്ല, പക്ഷേ അതിന് കുറച്ചുകൂടി ടൈം കൂടുതൽ കൊടുക്കേണ്ടി വരും നമുക്ക് ഈ ഒരു ക്രീം യൂസ് ചെയ്യാൻ. പിന്നെ ഈ ഒരു ക്രീം നമുക്ക് എപ്പോഴൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഡേ ടൈം നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇത് സിറം അല്ല, ക്രീമാണ്. ക്രീം ആയതുകൊണ്ട് തന്നെ നമുക്കിത് പകല് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതന്നെ സെയിം സിറം, ഡെയിലി ഗ്ലോ ഫേസ് സിറം വരുന്നുണ്ട്. ഇൻഗ്രീഡിയൻസ് സെയിം തന്നെയാണ്, വൈറ്റമിൻ സിയും ടെർമറിക്കും. ഈ വൈറ്റമിൻ സിയും ടെർമറിക്കും ഇത് രണ്ടിൻ്റെയും ബെനിഫിറ്റ് പറഞ്ഞതിൻ്റെ കാര്യം, ടെർമറിക് എന്ന് പറയുമ്പോൾ ഇതൊരു കിച്ചണിൽ നിന്ന് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മൾ പണ്ടേ തൊട്ടും മെഡിക്കലി പ്രൂഫ്ഡ് ആണ്, അത് ഒരു മെഡിസിൻ ആണെന്നുള്ളത്. ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററിക്ക് ആൻറ്റി പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഡെഡ് സെൽസും അതുപോലെ തന്നെ വല്ല ഫംഗസ് അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് ഒരു ഗ്ലോയിങ് എഫക്റ്റ്, നമ്മുടെ സ്കിന്നിൻ്റെ ആ ടെക്സ്ചർ ഒന്ന് ബ്രൈറ്റനിങ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേ എഫക്റ്റ് തന്നെ നമുക്ക് വൈറ്റമിൻ സിയിലും കിട്ടും. ആ ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ്, നമ്മുടെ സ്കിൻ ടോൺ നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇത് രണ്ടും ഈ ഇൻഗ്രീഡിയൻസിലുണ്ട്. ഇനി സിറമിനെ കുറിച്ച് പറയാം. വൈറ്റമിൻ സി സിറം, ഈ ഒരു സിറമിൻ്റെ ടെസ്റ്റർ എന്ന് പറയാനായിട്ട് കുറച്ച് ഒരു ലിക്വിഡ് ഫോം തന്നെ ഒരു തിക്കായിട്ടാണ്, ചെറുതായിട്ടുണ്ടോ, വലിയ തിക്കെന്നൊന്നും പറയാനില്ല, ചെറിയൊരു തിക്നെസ് ഉള്ളു. ഇനി ഇത് രണ്ടിലും ഏതാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? സിറം എന്ന് പറയുന്നത് എങ്ങനെയാണ് വെച്ചാൽ ഇത് ലിക്വിഡ് ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് അപ്പർ ലെയറിലല്ല, നമ്മുടെ സ്കിൻ്റെ പോൾസ് പോൾസിൻ്റെ ഉള്ളിലേക്ക് അബ്സോർവ് ആയിട്ട് പോകാനായിട്ട് പെട്ടെന്ന് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ പണി പെട്ടെന്ന് എടുക്കും ഈ ഒരു സിറം. ക്രീമാണെങ്കിലോ ടൈം കൂടുതലെടുക്കും. എന്നാൽ ഇന്ന് രണ്ടിലും എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രീമാകുമ്പോൾ കുറച്ച് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യണം, നമുക്ക് എല്ലായിടത്തും ഡോട്ട് ഡോട്ട് ഇട്ടിട്ട് നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റ് പോവും. പക്ഷേ സിറമാണെങ്കിൽ നമുക്ക് ഒരു ഒന്നോ രണ്ടോ പമ്പ് അതിൽ നമ്മുടെ ഫേസ് ഫുൾ കവറാവും നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് സിറമാണ് കുറച്ചുകൂടി എളുപ്പം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് കൂടുതൽ നാൾ ഓടും ചെയ്യും. അതിനോടൊപ്പം തന്നെ എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ പമ്പ് മാത്രം എടുത്താൽ മതി ഇതിനെ അപേക്ഷിച്ചിടത്തോളം. അപ്പോൾ ഈ സിറം, പിന്നെ അതും തന്നെയല്ല, സിറം എന്ന് പറയണത് നമുക്ക് ഇപ്പോൾ ഇതൊരു 8 മണിക്കൂർ 9 മണിക്കൂറിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് തരാണെങ്കിൽ ഇത് അതിൻ്റെ പകുതി മതി, ആ ഒരു സമയം മതി നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ആയി പോകാനും നമ്മുടെ സ്കിൻ എഫക്റ്റ് കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് രണ്ടും വൈറ്റമിൻ സിയിൽ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നുള്ളത്.
ബെനിഫിറ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ സി നമ്മുടെ ഓഫ്കോഴ്സ് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ്സും അതുപോലത്തെ പിഗ്മെൻറ്റേഷൻസ് പിന്നെ ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ, ഫൈൻ ലൈൻസ് ഡാർക്ക് സർക്കിൾസ് ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ടൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് ഈ ഒരു വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ നമുക്ക് ഫേസിൽ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ല എന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് അണ്ടർ ഐ ക്രീം. സെയിം ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇതിൽ വരുന്നത്, വൈറ്റമിൻ സിയും ആൻഡ് ടെർമറിക്. ഇതിൽ സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ അത്യാവശ്യം യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിപ്പോൾ ഒരു മൂന്നാമത്തെ നാലാമത്തെ അങ്ങോട്ടാണ് ഒരു തോന്നുന്നത് ഞാൻ മേടിച്ചിട്ട്. ഇതിൽ തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് വരുന്നുണ്ട്. ഇതും ക്രീമി ഫോമാണ് കേട്ടോ, ക്രീം ടെസ്റ്ററാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കിടക്കുന്നില്ല, നമുക്കിനി സിറമാണോ ക്രീമാണോ. ഇനിയിപ്പോൾ നേരത്തെ കാണിച്ച സിറമിൽ ഇവിടെ ശ്രദ്ധിച്ച് നോക്കി അറിയാം, ഫോർ റേഡിയേഷൻ സ്കിൻ. ഇതിൽ നോക്കുകയാണെങ്കിൽ ഫോർ സ്കിൻ ഇലുമിനേഷൻ അതുപോലെ തന്നെ റേഡിയേഷൻ. ഇലുമിനേഷനും റേഡിയേഷനും തമ്മിൽ എന്താണ് ഡിഫറൻസ്? രണ്ടും സിറമാണ്, ഒഫ്കോഴ്സ് ഇൻഗ്രീഡിയൻസ് വ്യത്യാസമുണ്ട് കേട്ടോ, പക്ഷേ ബേസ് വൈറ്റമിൻ സി തന്നെയാണ്. ഇത് രണ്ടിലും എന്താണ്, സ്കിൻ ഇലുമിനേഷനും അതുപോലെ തന്നെ റേഡിയേഷനും തമ്മിൽ എന്താണ്? സിറം എന്ന് പറയണത് രണ്ടും ബെനിഫിറ്റ് ഒന്ന് തന്നെയാണ്. ഇലുമിനേഷൻ എന്ന് പറയണത് നമുക്ക് നമ്മുടെ ഫേസിലത്തെ പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ ഫൈൻ ലൈൻസും ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടും. ഇതും സെയിം അത് തന്നെ കിട്ടും. പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു 50 ഗുണം കൂടുതൽ എഫക്റ്റ് ചെയ്യും, നമ്മുടെ സ്കിന്നൊക്കെ കൂടുതൽ ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഇതിന് പണി പെട്ടെന്ന് നമുക്ക് എഫക്റ്റ് കൂടുതൽ കിട്ടും. അതിനാണ് ഇവിടെ ഒരു 50 ഇഞ്ചൂന്ന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് എസെൻസ് ആണ് കേട്ടോ. ഇത് കൂടാണ്ട് സ്കിൻ ഇമ്മ്യൂണേറ്റ് സിറമും വരുന്നുണ്ട്, അതെൻ്റെ കഴിഞ്ഞിരിക്കുകയാണ്. അത് വെച്ച് നോക്കുമ്പോഴും ഇത് വെച്ച് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടിയും എഫക്റ്റ് കൂടുതൽ കിട്ടുന്ന ഒരു സിറം കൂടിയാണ്. ഇനി ഇത് രണ്ടിനും ടെസ്റ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഒരു എസെൻസ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡായിട്ടുള്ള ഒരു വെള്ളത്തിൻ്റെ പോലെ ആയിരിക്കും. പക്ഷേ ഈ ഒരു സിറം ഡെയിലി ഗ്ലോ ഫേസ് സിറം എന്ന് പറയുന്നത് കുറച്ചൊരു തിക്ക് കണ്ടസ്റ്റ് ആയിരിക്കും. അപ്പോൾ രണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ സെയിം ആ ഒരു പോൾസിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ആ ഒരു ക്ലിയർ നമുക്ക് ആ ഒരു എഫക്റ്റ് അബ്സോർവ് ചെയ്തിട്ട് പെട്ടെന്ന് എഫക്റ്റ് കിട്ടാനായിട്ട് സാധ്യത കൂടുതലാണ്. ഇനി ഇതിൽ നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് ഇനി നിങ്ങൾ തീരുമാനിച്ചോ. ഞാൻ പറയുകയാണെങ്കിൽ അഫ്കോഴ്സ് സിറമിലേക്ക് പോയാൽ മതി, കാരണം ഇത് സമയം കുറവ് മതി, നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടാനായിട്ട് പ്രോഡക്റ്റ് കുറവ് മതി. പക്ഷേ ക്രീമിനെ വെച്ച് നോക്കുമ്പോൾ ഇത് പ്രോഡക്റ്റ് കൂടുതൽ വേണം, അതുപോലെ തന്നെ സമയം കൂടുതൽ എടുക്കും. ഇനി റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ റേറ്റിനെ കുറിച്ചിട്ടും നമുക്ക് സംസാരിക്കാം. ഇതിൽ വരുന്നത് ഈ ഒരു സിറം വരുന്നത് 399. ഞാൻ പറയുകയാണെങ്കിൽ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. സിറം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു 800-900 ആ ഒരു റേഞ്ചിലേക്ക് എന്തായാലും പോകും. അതും ഇതൊക്കെ എന്ന് പറയുമ്പോൾ 399, അതിലും നമുക്ക് കുറവ് റേഞ്ചിൽ കിട്ടും കേട്ടോ. ഇവിടെ കൂപ്പൺ കോഡ് ഞാൻ സ്ക്രീനിൽ കൊടുക്കേണ്ട, ആ കോഡ് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാളും നമുക്ക് 20% കുറവിനാണ് നമുക്ക് ഈ ഒരു സിറം. ഇത് തന്നെയല്ല കേട്ടോ, മാമാർത്തിൻ്റെ ഏതൊരു പ്രോഡക്റ്റ് മേടിക്കായാലും നമുക്ക് ഈ ഒരു 20% കിട്ടും. അത് അവരുടെ മാമാർത്തിൻ്റെ വെബ്സൈറ്റും അതുപോലെ തന്നെ ആപ്പിൽ പോയാൽ മാത്രമേ ഉള്ളൂ. അതിലേക്ക് ഞാൻ കടക്കാം. ഇനി ഈ ഒരു ക്രീമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ക്രീമിൻ്റെ റേറ്റ് വരുന്നത് 249 rupees അതുപോലെ 399 rupees വെച്ച് നോക്കുമ്പോൾ ഇതൊരു രണ്ടെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം മേടിക്കുന്നതിൻ്റെ ട്യൂബ് മതി നമുക്ക്. ഇത് ഒരെണ്ണം അല്ലെങ്കിൽ 1.5 ബോട്ടിൽ മതിയാവട്ടോ. ഇതെന്ന് പറയുമ്പോൾ ഇനി എങ്ങനെയൊക്കെ യൂസ് ചെയ്യേണ്ടത്, സിറം എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, കുറേ പേർക്കൊക്കെ ഡൗട്ട് ഉണ്ട് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. ക്രീം എന്ന് പറയണത് ഇത് സിറം അല്ലാത്തത് കൊണ്ട് ഇതൊരു ഡെയിലി ഗ്ലോ ക്രീം ആയതുകൊണ്ട് നമുക്ക് പകൽ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഏതൊക്കെ സ്കിൻകാർക്ക് ഇത് യൂസ് ചെയ്യാം, ഒരുവിധം എല്ലാ സ്കിൻകാർക്കും ഇത് യൂസ് ചെയ്യാം. അത് കൂടാണ്ട് ഇത് മെൻസും വുമൻസിനും യൂസ് ചെയ്യാൻ പറ്റും. മെൻ വുമൻ എന്ന് പറയുമ്പോൾ അവർ സ്കിന്നൊക്കെ സെയിം തന്നെയാണ്, പക്ഷെ ലേഡീസ് എന്ന് വെച്ചാൽ വുമൻ്റെ സ്കിൻ എന്ന് പറയുമ്പോൾ കുറച്ച് കട്ടി കുറവായിരിക്കും, മെൻസിൻ്റെ എന്ന് പറയുമ്പോൾ കുറച്ച് കട്ടി കൂടുതലായിരിക്കും. രണ്ടും എഫക്റ്റ് ഒന്ന് തന്നെയാണ് അത് കൊടുക്കുന്നത്. ഈ ഒരു ക്രീമിനെ വെച്ച് നോക്കുമ്പോൾ സൂട്ടബിൾ ഫോർ ഓൾ ടൈപ്പ് ഓഫ് സ്കിൻ. ഇനി സിറമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിറമും സെയിം തന്നെയാണ് കേട്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത്, സൂട്ടബിൾ ഫോർ ഓൾ ടൈപ്പ് ഓഫ് സ്കിൻ.
ഇത് ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ, സോറി ഇൻഗ്രീഡിയൻസ് അല്ല, ഇതിൻ്റെ ഗ്രാം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വരുന്നത് 80 ഗ്രാമിൻ്റെ പ്രൊഡക്റ്റാണ്. ഇത് വരുന്നത് 30 ml പ്രൊഡക്റ്റാണ് സിറം വരുന്നത്. സിറം ഇനി എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? ക്രീമിനെ കുറിച്ച് പറഞ്ഞു, പകലാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ സിറം എന്ന് പറയുമ്പോൾ പകൽ യൂസ് ചെയ്യാൻ പാടില്ല. പാടില്ല എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ വീട്ടിലിപ്പോൾ ഇരിക്കുന്ന ആൾക്കാരായാലും യൂസ് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സിറമിൻ്റെ ഒരു ദോഷമുണ്ട്, അതിന് വെളിച്ചം പാടില്ല. വെളിച്ചം ഉണ്ടെങ്കിൽ അത് ഓപ്പോസിറ്റ് റിയാക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നൈറ്റ് തന്നെയാണ്. നമ്മൾ നൈറ്റ് എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് മാത്രം ഈ ഒരു സിറം യൂസ് ചെയ്യുക. പാടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അതിന് വെളിച്ചം തട്ടിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് റിയാക്ട് ചെയ്യും. ഇനിയിപ്പോൾ രാത്രി കിടക്കുമ്പോൾ നമ്മൾ മൊബൈൽ വരെ പിടിച്ചിട്ട് അതിൻ്റെ ഒരു വെളിച്ചം വരെ വരാണെങ്കിൽ അതും ഓപ്പോസിറ്റ് റിയാക്ട്. നമ്മുടെ സ്കിൻ എന്ന് പറയുമ്പോൾ രാത്രി സമയത്ത് ഒന്ന് റിലാക്സ് ചെയ്ത് വിടുക. എന്നാലാണ് ഈ ഒരു സിറമിൻ്റെ പണിയെടുക്കാൻ പറ്റുള്ളൂ. എന്നാലാണ് നമുക്ക് പിറ്റേ ദിവസം ആ ഒരു ഗ്ലോയിങ്, അതുപോലെ ആ ഒരു ബ്രൈറ്റ്നസ്, പിഗ്മെൻറ്റേഷൻ ഒന്നും ഇല്ലാണ്ടിരിക്കാനുള്ള ഒരു സ്കിന്ന് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ട് സുഖമായിട്ട് അങ്ങോട്ട് കിടന്നു ഉറങ്ങുക. അപ്പോൾ പകലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രീം യൂസ് ചെയ്യാം, നൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിറം യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് എങ്ങനെ മേടിക്കും, എവിടെ നിന്ന് മേടിക്കും? ഓൺലൈനും ഉണ്ട്, ഓഫ്ലൈനും ഉണ്ട്. ഓൺലൈൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം എല്ലാ വെബ്സൈറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ മാമർത്ത് അല്ല, നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നായിക്ക, പേപ്പിൾ, ഇതൊക്കെ ഓൺലൈൻ വെബ്സൈറ്റാണ്. ഇത് കൂടാണ്ട് മാമർത്തിൻ്റെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റും അതുപോലെ തന്നെ ആപ്പും വരുന്നുണ്ട്. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ സ്ക്രീനിൽ ഒരു കൂപ്പൺ കോഡ് കൊടുത്തിട്ടുണ്ട്. ആ കോഡ് വെച്ച് 20% ഡിസ്കൗണ്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നായിക്ക, പേപ്പിൾ ഇതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ MRP പ്രൈസ്, ഇവിടെ വരുന്ന ഈ ഒരു സെയിം MRP പ്രൈസ് തന്നെ നമുക്ക് കൊടുക്കേണ്ടി വരും. പക്ഷേ മാമ എർത്തിൻ്റെ വെബ്സൈറ്റും അതുപോലെ തന്നെ ആപ്പിൽ പോവുകയാണെങ്കിൽ നമുക്ക് അപ്ലൈ കൂപ്പൺ കോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഈ ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 20% ഡിസ്കൗണ്ട് കിട്ടും. അത് ഈ ഒരു സംഭവം മാത്രം മേടിക്കണമെന്നില്ല, നമുക്ക് എന്തൊരു പ്രോഡക്റ്റ് മേടിച്ചാലും ഈ ഒരു കോഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് വലിയവർക്കുള്ളത് മാത്രമല്ല കേട്ടോ, നമുക്ക് കുട്ടികൾക്ക്, കിഡ്സിൻ്റെയും ഒരുപാട് പ്രോഡക്ട്സ് അവരുടെ കയ്യിലുണ്ട്. അതിൽ ഈ ഒരു കൂപ്പൺ കോഡ് നമുക്ക് യൂസ് ചെയ്ത് എല്ലാതും കിട്ടും. ഇനിയിപ്പോൾ ഓൺലൈൻ മേടിക്കാൻ പേടിയുള്ളവർ, ഇപ്പോൾ ചിലവരെന്ന് പറയുമ്പോൾ നമുക്ക് അയ്യോ ഇത് ഓൺലൈനിൽ മേടിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ്, വീട്ടിലേക്ക് എത്തോ, പൈസ കൂടുതൽ കൊടുക്കണോ, അങ്ങനെ കുറേ സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനും ടെൻഷൻ വേണ്ട, നമ്മുടെ അടുത്തുള്ള സ്റ്റോറിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ അടുത്തുള്ള സ്റ്റോറിലും മാമാർത്തിൻ്റെ തന്നെ സ്റ്റോർ വരുന്നുണ്ട്. ഇത് കൂടാണ്ട് ഇപ്പോൾ നോർമലി ഇപ്പോൾ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഈ ഒരു മാമാർത്ത് പ്രോഡക്ട്സ് കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മാമാർത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇതിനെ കുറിച്ച് പറയട്ടെ, ഇത് സ്കിൻ ഇലുമിനേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സിറം ഉണ്ട്. അതാണോ ഇതാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി ഈ ഒരു ഓപ്ഷനാണ് പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ അതെന്ന് പറയും അതിനേക്കാളും കുറച്ചുകൂടിയും എഫക്റ്റ് കൂടുതൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്. ഒരു 50 ഗുണം കൂടുതൽ എഫക്റ്റ് കിട്ടും എന്ന് പറയില്ലേ. ഇനി സ്കിൻ ഇമുലേഷൻ, റേഡിയേഷൻ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുമ്പോൾ സെയിം വർക്ക് തന്നെയാണ്. പക്ഷേ ഈ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ വർക്ക് കൂടുതൽ എന്ന് വെച്ചാൽ 50 times കൂടുതൽ നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യാനായിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് സിറം. അപ്പോൾ ഇതാണ് നമ്മുടെ, ഇനി ഇതൊന്ന് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണ്ട, ഇത്രയൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു തിക്നെസ് ഒരു ഫീലാണ്. 2 pump മതി നമ്മുടെ ഫേസിൽ മൊത്തത്തിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്തതിന് ശേഷം ഫേസ് ഒന്ന് ഫ്രീ ആയിട്ട് വിടുക, തന്നെത്താൻ അങ്ങോട്ട് അബ്സോർവ് ആയി പോക്കോളും. പിന്നെ നമുക്ക് ആ ഒരു ഡെയിലി ഗ്ലോ സ്കിൻ നമ്മുടെ ഫേസ് കാണാം കേട്ടോ. ഇതാ ഇപ്പോഴും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ആ ഒരു ഗ്ലോനെസ്, ആ ഒരു വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ഞാൻ ലിപ്സ്റ്റിക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇത് സിറം യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ഗ്ലോ ആണ് കേട്ടോ വരുന്നത്. ശരിക്കും ആ ഒരു മോയ്സ്ചറൈസർ ഫീൽ. ഇനിയിപ്പോൾ ഇത് സ്റ്റിക്കി ആണോ എന്ന് ചോദിച്ചാൽ
നോൺ സ്റ്റിക്കി നല്ല എന്നാൽ ഫേസിൽ അങ്ങനെ അപ്ലൈ ഒന്നും ചെയ്യാത്ത പോലെ ഭയങ്കര ലൈറ്റ് വെയിറ്റ്. ചില ക്രീംസ് അല്ലെങ്കിൽ ചില സിറംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അയ്യോ എന്തോ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്തു എന്നുള്ള ഒരു ഫീല് നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ഈ ഒരു സിറം നമുക്ക് ആ ഒരു ഫീല് നമുക്ക് തരുന്നില്ല കേട്ടോ. ഭയങ്കര ഇങ്ങനെ ഫ്രീ ആയിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആ ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. സുഖമായിട്ട് അപ്ലൈ ചെയ്തിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങാം. ഇപ്പോൾ വിചാരിക്കും ഞാനിത് അപ്ലൈ ചെയ്തിട്ട് ഈ ഇത്രയും വെളിച്ചത്തിൽ ഇങ്ങനെ നിൽക്കണം കാണിക്കേണ്ടത് നിങ്ങൾക്ക് എൻ്റെ ഫേസ്. അതുകൊണ്ടാണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്തത്. നോർമലി ഞാൻ പകല് യൂസ് ചെയ്യാറില്ല, നൈറ്റ് മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇത് കൂടാണ്ട് ഇതൊരു പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ്. അത് കൂടാണ്ട് 2025 വരെ മെയിൻ എയിം എന്ന് പറയുന്നത് ട്രീ ഉണ്ടാവുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് എവിടെയൊക്കെയോ നമ്മുടെ പേരിൽ പ്ലാന്റ് ഉണ്ടാവും. അതാണ് മെയിൻ എയിം എന്ന് പറയുന്നത് 2025. പിന്നെ ഇതിനെ കുറിച്ച് ഒരു കാര്യം കൂടി എനിക്ക് എടുത്ത് പറയാനുണ്ട്. ഈ ഒരു സൈഡിൽ ബോക്സിൽ കാണിച്ചു തരാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, ഇതാ ഈ ഒരു സൈഡിൽ ഇതാ ഇവിടെ എഴുതിയിരിക്കണത്. ഫോക്കസ് ചെയ്യൂ. ഓ ഫോക്കസ് ഫോക്കസ്. ഓക്കെ, ഇതിൽ എഴുതിയിരിക്കുന്നത് 5% വൈറ്റമിൻ സി, അതുപോലെ തന്നെ 5% നയാസിനമൈഡ്. അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് സിറം യൂസ് ചെയ്യണവരൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ച് എഫക്റ്റ് കുറയും കേട്ടോ. കാരണം അവർ പറയാം പെർസെൻറ്റേജ് കൂടുതലുള്ള സിറംസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു 5% വൈറ്റമിൻ സി എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഒന്നുമല്ല. പക്ഷേ ബിഗിനർക്കാരാണ് സിറം ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി ഒരു മാറ്റം എന്തായാലും ഈ ഒരു സിറം യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി ഗോ വിത്ത് ദിസ് സിറം. ഇനി ഈ ഒരു വൈറ്റമിൻ സീൻ്റെ ക്രീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ ഫസ്റ്റ് ഒരു ഡ്രൈനെസ് എന്ന് വെച്ചാൽ ഡ്രൈ ഉള്ള സ്കിൻകാരാണ് അവർ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നുകൂടി നമുക്ക് ആ ഒരു ഡ്രൈനെസ് കൂടുതൽ ഫീൽ ചെയ്യും. പക്ഷേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഡ്രൈനെസ് മാറി നമുക്ക് ആ ഒരു ഗ്ലോ ഫേസായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു ക്രീം യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ എൻ്റെ ഇനി ഒപ്പീനിയൻ നിങ്ങൾ ഏതാണ് മേടിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആദ്യം തന്നെ ഒരു പാച്ച് ടെസ്റ്റ് ട്രൈ ചെയ്യാം നിങ്ങൾക്ക്. പക്ഷേ പാച്ച് ടെസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും പൈസ കൊടുത്തിട്ട് മേടിക്കണോ? അപ്പോൾ ഡെഫിനറ്റ്ലി സിറം. സിറമാവുമ്പോൾ നമുക്ക് ആദ്യം പ്രോഡക്റ്റ് വേണ്ട. റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു 100 രൂപയല്ലേ കൂടുന്നുള്ളൂ, 100-150 രൂപയല്ലേ കൂടുന്നുള്ളൂ. പിന്നെ അതും തന്നെയല്ല, കുറച്ച് കൂടുതൽ സമയം കിട്ടും നമുക്ക്. എന്നിട്ട് ഒരു 1 മാസം 1.5 മാസത്തോളം നമുക്ക് ഈ ഒരു സിറം കിട്ടും. ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇതാകുമ്പോൾ പ്രോഡക്റ്റ് കൂടുതൽ പോകും, പക്ഷേ എഫക്റ്റും കൂടുതൽ സമയമെടുക്കും. അപ്പോൾ സിറം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു സിറമും അതുപോലെ ക്രീമിനെ കുറിച്ചിട്ടുള്ള. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻ സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഇനി അത് കൂടാണ്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്യണവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കും കൂടിയിട്ട് ഒന്ന് കോമൻ സെക്ഷനിൽ അറിയിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ മറ്റുള്ളവർ അത് വായിക്കുമ്പോൾ അവർക്കും കൂടി ആ ഒരു ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ നല്ലതാണെങ്കിൽ നല്ലത്, പൊട്ടയാണെങ്കിൽ പൊട്ട. പിന്നെ കുറേ പേരൊക്കെ പറയുന്നുണ്ട് മാമഎർത്തിൻ്റെ ബ്രാൻഡ് പൊട്ടയാണ്, അയ്യോ ആ പ്രോഡക്റ്റ് പൊട്ടയാണ്. ഈ പൊട്ട ബ്രാൻഡ് അല്ല കേട്ടോ, നമ്മുടെ സ്കിന്നാണ്. നമ്മുടെ സ്കിന്നെന്ന് പറയുമ്പോൾ എല്ലാവരെയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൽ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? ചില എല്ലാവർക്കും ഒരേപോലെ സ്കിന്നിൽ എല്ലാം പ്രോഡക്റ്റ് പറ്റണമെന്നില്ല. അപ്പം എൻ്റെ സ്കിൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എന്ത് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്താലും എനിക്ക് അങ്ങനെ പ്രശ്നങ്ങൾ വരാറില്ല. പക്ഷേ എൻ്റെ മോൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവന് എല്ലാം പ്രോഡക്റ്റ് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാറില്ല. കാരണം അവൻ്റെ ഓയിലി സ്കിന്നാണ്, എപ്പോഴും ഇങ്ങനെ ഓയിൽ പ്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പാച്ച് ടെസ്റ്റ് ട്രൈ ചെയ്തിട്ട് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാമഎർത്തിൻ്റെ സിറമിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.